ആലുവ സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. ആലുവ ഈസ്റ്റ് സിഐക്കാണ് അന്വേഷണ ചുമതല. സൈബർ വിദഗ്ധരടങ്ങുന്ന 20 അംഗ സംഘമാണ് കേസ് തുടർന്ന് അന്വേഷിക്കുക. ആലുവ എടയാറിലെ സ്വർണ്ണ ശുദ്ധീകരണ ശാലയിലേക്ക് കൊണ്ടുവന്ന 21 കിലോ സ്വർണം ജീവനക്കാരെ ആക്രമിച്ച് കവർന്ന കേസിലാണ് അന്വേഷണം ഊർജിതമാക്കിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ എങ്ങോട്ടാണ് കടന്നതെന്നറിയാൻ പ്രദേശത്തെ മുഴുവൻ CCTV ക്യാമറകളിലെയും ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കുകയാണ് പോലീസ്. ആലുവ, കളമശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മുൻപ് മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുകയും അവരുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സൈബർ തെളിവുകൾ കേസിൽ നിർണായകമായതുകൊണ്ടാണ് സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ബിനാനിപുരം SI നിന്നും ആലുവ ഈസ്റ്റ് CI കേസ് ഏറ്റെടുത്തു. ആലുവ റൂറൽ SP നേതൃത്വത്തിൽ ടീമംഗങ്ങൾ കഴിഞ്ഞ ദിവസം കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി. സ്ഥാപനത്തിലെ ജീവനക്കാർ വഴി തന്നെയാണ് സ്വർണം ഫാക്ടറിയിലേക്ക് എത്തുന്ന വിവരം പുറത്തറിഞ്ഞതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം സ്വർണ്ണ ശുദ്ധീകരണശാല പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയെന്ന ആരോപണത്തിൽ മറുപടിയുമായി CRG മെറ്റലോയ്സ് ഉടമ രംഗത്തെത്തി. 25 വർഷമായിട്ട് അങ്ങനെ സ്ഥാപനം നടക്കുന്ന പഞ്ചായത്ത് അറിയുന്നില്ല എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ 25 വർഷം 95-96 ടാക്സ് അടച്ചിട്ടാണിത്. ട്രേഡ് ലൈസൻസ് 2006 വരെ പുതുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ സ്ഥാപനം നടക്കുന്ന നിഗൂഢതയുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.